അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാനും, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന സിഖുകാരോട് നിങ്ങൾ ഖലിസ്ഥാൻവാദികളാണെന്നും, മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദുവാണ് പ്രണയിക്കുന്നതെങ്കിൽ അത് അനശ്വര പ്രണയമാണെന്നും, എന്നാൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം നാമധാരി പ്രണയിച്ചാൽ അത് ലവ് ജിഹാദാണെന്നും, ഒരു മുസ്ലിമാണ് ഹൈന്ദവ മതം സ്വീകരിക്കുന്നതെങ്കിൽ അത് ഗർവാപ്പസിയാണെന്നും, എന്നാൽ ഒരു ഹിന്ദുവാണ് ഇസ്ലാം സ്വീകരിക്കുന്നതെങ്കിൽ അത് നിർബന്ധ മതപരിവർത്തനമാണെന്നും, ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി വധിക്കപ്പെട്ട നിരപരാധിയായ മുസ്ലിം കുറ്റവാളിയാണെന്നും, ആ നിരപരാധിയെ വധിച്ച ആ ക്രൂരനായ കൊലയാളി ധർമ്മ പോരാളിയാണെന്നും, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ, ഭാരതത്തിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ, മഹാത്മാഗാന്ധിയുടെ വിരുമാറിയിലേക്ക് നിറയൊഴിച്ച ഗോഡ്സെ ദേശവിരുദ്ധനാണെന്നും ദേശഭക്തനാണെന്നും, അതേസമയം മഹാത്മാഗാന്ധി ദേശവിരുദ്ധനാണെന്നും, കൊറോണ വരുന്നതിനും മാസങ്ങൾക്ക് മുൻപ് തീരുമാനിച്ചതനുസരിച്ച് ലോക്ക്ഡൗൺ നിലവിലില്ലാത്ത സമയത്ത് ഒത്തുകൂടിയ തബലീഗ് ജമായത്ത് പ്രവർത്തകർ കൊറോണ പരത്തുന്ന ജിഹാദികളാണെന്നും, എന്നാൽ കൊറോണ വ്യാപകമായ സമയത്ത് ലോക്ക്ഡൗൺ നിലനിന്നിരുന്ന കാലത്ത് കുംഭമേളയിൽ ഒത്തുകൂടിയ ലക്ഷങ്ങൾ കൊറോണയെ തുരുത്താനിറങ്ങിയ പോരാളികളാണെന്നും തുടങ്ങി, ഞങ്ങൾ നിങ്ങൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ഈ നാട്ടുകാർ വരുത്തന്മാർ ദേശസ്നേഹികൾ ദേശദ്രോഹികൾ എന്നിങ്ങനെയുള്ള വിഭാഗീയതയുടെ വർഗീയതയുടെ വിഭജനത്തിൻ്റെ സ്വരങ്ങളല്ലാതെ ഐക്യത്തെയും സ്നേഹത്തെയും സാഹോദര്യത്തെയും സംബന്ധിച്ച ശബ്ദങ്ങൾ നമ്മുടെ ഭാരതാന്തരീക്ഷത്തിൽ കേട്ടിട്ട് കുറച്ച് വർഷങ്ങളായി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹരിദ്വാറിൽ കാവി വസ്ത്രം ധരിച്ച കുറച്ച് സന്യാസിമാരും മതനേതാക്കളും ഒത്തുകൂടി, അവരിൽ ചിലർ ചെയ്ത പ്രഭാഷണങ്ങൾ ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. ഒരാൾ പ്രസംഗിച്ചത് മയാമറിൽ രോഹിംഗ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയതുപോലെ ഭാരതത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും 20 കോടിയിൽ പരം വരുന്ന മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് മുസ്ലിം വിമുക്ത ഭാരതം വാർത്തെടുക്കണമെന്നാണ്. മറ്റൊരാൾ പ്രസംഗിച്ചത് ഭാരതം കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹി ഗാന്ധിജിയാണെന്നും ഏറ്റവും വലിയ ദേശസ്നേഹി ഗോഡ്സെയാണെന്നുമാണ്. ഇത്തരം പ്രസംഗങ്ങൾ ലോകമാധ്യമങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ അന്തസ് നഷ്ടപ്പെട്ടത് മുസ്ലിങ്ങളുടെയോ ഇസ്ലാമിൻ്റെതോ അല്ല, മറിച്ച് ഭാരതത്തിൻ്റെയും ഹൈന്ദവ ദർശനത്തിൻ്റെയും ഹിന്ദുക്കളുടേതുമാണ്. ആകാശാത് പതിതം തോയം യത ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. എപ്രകാരമാണോ ആകാശത്തിൽ നിന്നുള്ള ജലം സമുദ്രത്തിലെത്തുന്നത്, അതുപോലെ എന്തിനേയും ഏതിനേയും ആരാധിച്ചാൽ അത് ദൈവത്തിൽ എത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരു ദർശനത്തിൻ്റെ വക്താക്കൾ, അതായത് എന്നിലും നിങ്ങളിലും എല്ലാം ദൈവമുണ്ടെന്ന് കാണുന്ന ഒരു കൂട്ടർക്ക് എങ്ങനെയാണ് 20 കോടിയിൽ പരം വരുന്ന സ്വന്തം നാട്ടുകാരെ കൊല്ലാൻ ആഹ്വാനം ചെയ്യാൻ കഴിയുന്നത്? അങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോൾ അന്തസ് ഇടിയുന്നത് ഹൈന്ദവ ദർശനത്തിൻ്റെതാണ്, തെറ്റിദ്ധരിക്കപ്പെടുന്നത് ആ മതമാണ് ഹിന്ദുക്കളാണ്. എങ്ങനെയെന്നാൽ മുസ്ലിങ്ങളെ ലോകത്തിൻ്റെ മുൻപിൽ ഭീകരവാദികളും തീവ്രവാദികളുമായിട്ട് ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കുന്നത് ഐസിസും അൽഖയ്ദയും ആയതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരാണ്, ഐസിസും അൽഖയ്ദക്കാർ. അതുപോലെ ഇവരെ തിരിച്ചറിയാൻ ഹിന്ദുക്കൾക്ക് സാധിച്ചാൽ നല്ലത്. അതുകൊണ്ട് ഹരിദ്വാറിൽ പ്രസംഗിച്ചവരെ നമുക്ക് അവഗണിക്കാം, എന്നാൽ അവഗണിക്കാൻ പറ്റാത്തൊരു വിഭാഗമുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണമെന്നും വിവേചനം കാണിക്കില്ല എന്ന ഭരണഘടന നിർദ്ദേശിക്കുന്ന സത്യവാചകം, നിർബന്ധ സത്യവാചകം ചൊല്ലി അധികാരമേറ്റ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും അവിടുത്തെ മന്ത്രിമാരും സ്വന്തം നാട്ടുകാരെ വധിക്കണമെന്ന ഈ പ്രസംഗങ്ങൾ നടത്തിയവർക്കെതിരെ അർത്ഥവത്തായ നടപടികൾ എടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു വാക്കുകൊണ്ടുപോലും അപലപിച്ചില്ല. നമ്മുടെ പ്രധാനമന്ത്രി
എത്ര വാചാലമായി സംസാരിച്ചാലും എത്ര വ്യത്യസ്തമായ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാലും താടി നീട്ടി വളർത്തി രവീന്ദ്രനാഥ് ടാഗോറിന്റെ പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ചരിത്രം ആ വ്യക്തിയെ വിലയിരുത്താൻ പോകുന്നത് വിഭാഗീയതയുടെ വിദ്വേഷത്തിൻ്റെ വിഭജനത്തിൻ്റെ ശക്തമായ സ്വാധീനം ഈ ഭാരത മണ്ണിൽ ഉണ്ടാക്കിയ വ്യക്തിയായിട്ടായിരിക്കും. നമ്മുടെ കേരളത്തിലുമില്ലേ, ഭരണ കേന്ദ്രം ഭരിക്കുന്നവരിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമെന്ന ആഗ്രഹത്താൽ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ലഹരിക്കും മതം നൽകിയൊരു പുരോഹിതൻ, അതും ലഹരി മരുന്ന് ശക്തമായ ഭാഷയിൽ നിഷിദ്ധമാക്കിയൊരു മതത്തിൻ്റെ പേര്, ഭക്ഷണത്തിൽ ഊതുന്നത് പോലും തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ വേഷം ധരിച്ച ഒരു ഫ്രോഡ് തങ്ങൾ തൻ്റെ അനുയായികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണത്തിൽ തുപ്പുന്ന വീഡിയോ വൈറലായതോടുകൂടി മറ്റൊരു ജിഹാദിനും നാം സാക്ഷികളായി, ഹലാൽ ജിഹാദ്. ഈ സംവാദം നടക്കുമ്പോൾ ഹൈക്കോടതിയിൽ കുറച്ച് അഭിഭാഷകർ കൂടിയിരിക്കുന്ന സദസ്സിൽ വെച്ച് ഒരു അഭിഭാഷക സുഹൃത്ത് എന്നോട് ചോദിച്ചു, മായൻ ഈ ഹലാൽ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞു ഹലാലിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അദ്ദേഹം ചോദിച്ചു ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഹലാൽ എന്താണ്? ഞാൻ പറഞ്ഞു ചില ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് അനുവദനീയമല്ല, രക്തം, മാംസം, ശവം, മദ്യം, മറ്റു ആരാധനാ വസ്തുക്കൾക്ക് അർപ്പിച്ച ഭക്ഷണം. ചില ഭക്ഷണങ്ങൾ അനുവദനീയമാണെങ്കിലും അത് ചില സാഹചര്യങ്ങളിൽ അനുവദനീയമല്ലാതെയാകും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു സുഹൃത്ത് കഞ്ചാവ് വിട്ട കാശുകൊണ്ട് വാങ്ങിയ പണം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി തന്നാൽ അത് ഹറാമായി മാറും. എന്നിട്ട് ഞാൻ പറഞ്ഞു മൃഗത്തെ അറക്കുന്നതിന് മുൻപ് ദൈവനാമം ഉച്ചരിക്കണം, അത് പ്രാദേശിക ദൈവത്തിൻ്റെയോ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ദൈവത്തിൻ്റെയോ അല്ല, മറിച്ച് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അംഗീകരിക്കുന്ന പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൻ്റെ നാമത്തിലാണ്. പിന്നെ മൃഗങ്ങളെ അറക്കുമ്പോൾ അതിനൊരിക്കലും ഏറ്റവും കുറവ് വേദന വരുന്ന കാര്യത്തിലും സൂക്ഷ്മത പുലർത്തണം. അതുകൊണ്ട് മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് അതിൻ്റെ കണ്ഠനാടിയാണ് മുറിക്കുന്നത്. കാരണം മസ്തിഷ്കത്തിൽ നിന്നും ഡി ഓക്സിഡൈസ് ഓക്സിജൻ ഹൃദയത്തിലേക്ക് പോകുന്ന പ്രധാന കുഴലാണ് ജാഗുലർ വെയിൻ, കണ്ഠനാടി. സെക്കൻഡുകൾക്കുള്ളിൽ, പഠനങ്ങൾ പറയുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ മൃഗത്തിൻ്റെ രക്തം പുറത്തേക്ക് പോകുന്നത് കൊണ്ട് കോൺഷ്യസ്നസ് നഷ്ടപ്പെടുന്നതിനാൽ മൃഗത്തിന് ഓർമ്മ ഇല്ല, ബോധമുണ്ടാകില്ല, വേദന അനുഭവപ്പെടുകയില്ല സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ. ചില റിഫ്ലക്സീവ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത് അത് അത്രയുള്ളൂ, റിഫ്ലക്സീവ് മൂവ്മെൻറ്റ്സ് ആണ്, വേദന അനുഭവപ്പെടുന്നതല്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു ഏതെങ്കിലും ഒരു മുസ്ലിം നടത്തുന്ന ഹോട്ടലിൻ്റെ മുൻപിൽ ഹലാൽ ബോർഡ് നമുക്ക് കാണാൻ കഴിയില്ല. മുസ്ലിങ്ങളെ ആകർഷിക്കാനായിട്ട് അമുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളുടെ മുന്നിൽ വെക്കുന്ന ഹലാൽ ബോർഡിൻ്റെ പേരിലും ഞങ്ങളെ ക്രൂശിക്കണമോ എന്ന് ചോദിച്ചു. ഒരുപാട് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് പ്രകോപനത്തെ പ്രകോപനം കൊണ്ടല്ല നേരിടേണ്ടത്. വലാ തസ്തബിൽ ഹസനത്തു വല സയ്യ ഇത് ഫബില്ലതിഹി ഹസൻ ഫഇല്ലല്ലദി ബൈനക വ ബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം. നന്മയും തിന്മയും തുല്യമല്ല, തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ തിന്മയെ നന്മ കൊണ്ട് നേരിടുമ്പോൾ നിന്റെ കഠിന ശത്രു പോലും നിന്റെ ആത്മമിത്രമായി തീരുമെന്നല്ലേ 41:34 ഖുർആൻ പഠിപ്പിക്കുന്നത്. റോസാ പുഷ്പങ്ങളെ നമുക്ക് ഇഷ്ടമാണോ? മുള്ളുകൾ, എന്നാൽ റോസാ പുഷ്പങ്ങൾക്ക് മുള്ളുകൾ ഉണ്ടാകും. മുള്ളുകളില്ലാതെ റോസാ പുഷ്പങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. ഒരു പൂന്തോട്ടത്തിലെ എല്ലാ റോസാ പുഷ്പങ്ങളും ബുൾഡോസർ ഓടിച്ച് നശിപ്പിച്ചാലും പിന്നെയും മുളച്ചു വരുന്ന റോസാ പുഷ്പങ്ങൾക്ക് മുള്ളുകൾ ഉണ്ടാകും. അങ്ങനെയാണ് സ്രഷ്ടാവ് റോസാ പുഷ്പങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് അംഗീകരിക്കുന്നത് കൊണ്ടാണ് മുള്ളുകളോടെ തന്നെ നാം റോസാ പുഷ്പങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ജീവിതമാകുന്ന പൂങ്കാവനത്തിൽ അഭിപ്രായ ഐക്യമെന്ന റോസാ പുഷ്പങ്ങളോടൊപ്പം തന്നെ അഭിപ്രായ അനൈക്യമെന്ന മുള്ളുകളും ഉണ്ടാകും. അങ്ങനെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് അംഗീകരിക്കുമ്പോഴാണ് കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും ലോകത്തിലും ശാന്തിയും സമാധാനം ഉണ്ടാകുന്നത്. അഭിപ്രായ ഐക്യമുള്ളവരുമായി തോളത്ത് കൈയിട്ട് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും നടക്കാൻ ഒരു ഔന്നത്യത്തിൻ്റെയും ആവശ്യമില്ല. മറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുവാൻ സാധിക്കുമ്പോഴാണ് മനുഷ്യരെന്ന നിലയിൽ നാം ഉന്നതരാകുന്നതും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ നാം അംഗീകരിക്കുകയും ചെയ്യുന്നത്. എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്നും
ഒരേ അഭിപ്രായം തന്നെ പറയണമെന്നും ഒരേ രാഷ്ട്രീയ നിലപാട് തന്നെ സ്വീകരിക്കണമെന്നും ഒരേ മതദർശനം തന്നെ പിൻപറ്റണമെന്നും ഒരേ രീതിയിൽ വസ്ത്രം ധരിക്കണമെന്നും ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കണമെന്നും ആയിരുന്നു പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്കൊന്നുമില്ല ഒട്ടനവധി സവിശേഷതകൾ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. മനുഷ്യനൊഴിച്ച് മറ്റൊരു ജീവിക്കും ഭക്ഷണങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പാകം ചെയ്യാൻ കഴിയില്ല. മനുഷ്യനൊഴിച്ചൊറ്റ ജീവിയും വസ്ത്രം ധരിക്കാറില്ല. വ്യത്യസ്തമായ ചിന്തകൾ പ്രകടിപ്പിക്കുവാനും അഭിപ്രായ ഭിന്നതകൾ പുറത്തു പറയാനും യോഗങ്ങളും സെമിനാറുകളും ഡിബേറ്റുകളും സംഘടിപ്പിക്കാനും വ്യത്യസ്ത മതദർശനങ്ങൾ പിൻപറ്റാനും വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കാനും ഒരൊറ്റ ജീവിക്കും പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് കഴിവ് നൽകിയിട്ടില്ല. എന്തേ നമുക്ക് മാത്രം നൽകിയത്? നമ്മിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുടെ കഴുത്തറക്കാനോ അവരെ കൊന്നെടുക്കാനോ കുഞ്ഞുങ്ങളെ കഷാപ്പ് ചെയ്യാനോ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനോ അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കാനോ അവരുടെ ജീവിത മാർഗങ്ങൾ നശിപ്പിക്കാനോ കലാപങ്ങൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല. മറിച്ച് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് നമുക്ക് നൽകിയ സ്വതന്ത്രമായ ചിന്തകൾ കൊണ്ട് സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്രഷ്ടാവിനോടും തന്നോടും തൻ്റെ ഇണയോടും തൻ്റെ സന്താനങ്ങളോടും തൻ്റെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടും രാജ്യത്തോടും ലോകത്തോടും സർവജീവജാലങ്ങളോടും പ്രകൃതിയോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും അതോടൊപ്പം തന്നെ തങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചിന്തകളുള്ളവരുമായി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയാനുള്ള ഒരു ബാധ്യതയോടെയാണ്. ഒരു ചൊല്ലുണ്ട്, തിങ്ക് ഫോർ യുവർ സെൽഫ് ആൻഡ് ലെറ്റ് others enjoy the same privilege of doing so too. നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുക, പക്ഷെ മറ്റുള്ളവർക്കും ഈ അവകാശമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്ന് പറയും. വിവേക ചൂടാമണിയിൽ 56 അധ്യായത്തില് വചനങ്ങളിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ന യോഗേന ന സംഖ്യേന കർമ്മണ നോ ന വിദ്യ ബ്രഹ്മാൽ മൈകത്വ ബോധേന മോക്ഷ സംസിദ്ധി നാണ്യത. അതായത് ന യോഗേന യോഗ അഭ്യസിച്ചതുകൊണ്ടോ ന സാങ്ക്യന സാങ്ക്യദർശനം ഉൾക്കൊണ്ടതുകൊണ്ടോ കർമ്മണ കർമ്മം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ന വിദ്യ വിദ്യ അഭ്യസിച്ചതുകൊണ്ടോ അറിവ് നേടിയതുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് മോക്ഷ സംസിദ്ധി നാണ്യത ന മോക്ഷ സംസിദ്ധി നിങ്ങൾക്ക് മോക്ഷം ലഭിക്കില്ല. മോക്ഷം ലഭിക്കണമെങ്കിൽ എന്തു വേണം? ബ്രഹ്മാവും മനുഷ്യനും ഞാനും ഒന്നാണ് ഏകമാണെന്ന തിരിച്ചറിവുണ്ടാകണം. അതായത് പരമാത്മാവും ജീവാത്മാവും സ്രഷ്ടാവും സൃഷ്ടിയും ഒന്നാണെന്ന് തിരിച്ചറിവുണ്ടാകണം. തത്വമസി തതുത്വമസി അത് ഞാനാണെന്ന് തിരിച്ചറിവുണ്ടാകണം. എങ്കിൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. ഇവിടെ വ്യവസായ മന്ത്രി എന്താണ് സൂചിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു മതവിശ്വാസി പറയുകയാണ് ഇത് മാത്രമാണ് ശരി. ശങ്കരാചാര്യർ പറഞ്ഞു ഇത് മാത്രമാണ് ശരി, പരമാത്മാവും ജീവാത്മാവും ഒന്നാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. ശങ്കരാചാര്യർ അതുകൊണ്ട് ഒരു വർഗീയവാദിയാണോ? ഒരിക്കലുമില്ല. തൻ്റെ മാർഗമാണ് ശരിയെന്ന് ശങ്കരാചാര്യർ പറഞ്ഞത് 100% അദ്ദേഹത്തിന് അതിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. മറിച്ച് ശങ്കരാചാര്യർ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നത് മറ്റുള്ളവരും അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് വർഗീയത. ഒരു ക്രിസ്ത്യാനി പറയുന്നു യേശു ദൈവമാണ് ദൈവപുത്രനാണ് പുരുഷൻ യേശു മരിച്ചു എന്ന് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ എന്നൊരു ക്രൈസ്തവ വിശ്വാസി പറയുന്നു. അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാൽ ആ ക്രിസ്ത്യാനി ഒരിക്കലും ഒരു വർഗീയവാദിയല്ല, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. 100% അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നതല്ലേ പറയേണ്ടത്? പക്ഷേ അത് മറ്റുള്ളവരും വിശ്വസിച്ച് മതിയാകുമെന്ന് ഷഡിച്ചാൽ അത് വർഗീയതയായി. ഇനിയൊരു മുസ്ലിമിൻ്റെ വിശ്വാസം ഇതിൽ നിന്നും എല്ലാം വ്യത്യസ്തമാണ്. ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ള പ്രപഞ്ചങ്ങളുണ്ടെങ്കിൽ പ്രപഞ്ചങ്ങൾക്കും പുറത്തുള്ള പ്രപഞ്ചങ്ങളെയും മഹാവിസ്ഫോടനത്തെയും സമയത്തെയും വ്യാപ്തിയെയും ഊർജത്തെയും പദാർത്ഥത്തെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും എല്ലാം സൃഷ്ടിച്ച ആ സ്രഷ്ടാവിനെ മാത്രമേ ദൈവമായി അംഗീകരിക്കാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടാനും പാടുള്ളൂവെന്നും അവൻ്റെ കൽപ്പനകൾ പിൻപറ്റിയാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറയുന്നു വർഗീയവാദിയാകും. ഒരിക്കലുമില്ല. പക്ഷെ എൻ്റെ വിശ്വാസം
മറ്റുള്ളവരും സ്വീകരിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞാൽ അതാണ് വർഗീയത. സാധാരണ നിരീശ്വരവാദികൾ പറയും, എന്താണ് ഈ മതവിശ്വാസികൾ ഇങ്ങനെ പറയുന്നത്, അവരുടെ മതമാണ് ശരി. ഞാൻ ചോദിക്കട്ടെ, ഈ നിരീശ്വരവാദികളും ഇത് തന്നെയല്ലേ പറയുന്നത്, ദൈവമില്ല ഇത് മാത്രമാണ് ശരി, അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു നിരീശ്വരവാദി ഇടുങ്ങിയ മനസ്ഥിതിയുള്ളയാളാകും, ഒരിക്കലുമില്ല. അത് ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ്, മറിച്ച് അത് മറ്റുള്ളവരും വിശ്വസിക്കണം എന്ന് പറയുമ്പോഴാണ് തെറ്റ്. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, റിലിജൻ ഇസ് ലൈക്ക് എ പെയർ ഓഫ് ഷൂസ്, ഫൈൻഡ് വൺ ദാറ്റ് ഫിറ്റ്സ് ഫോർ യു ബട്ട് ഡോണ്ട് മേക്ക് മീ വെയർ യുവർ ഷൂസ്. മതം എന്ന് പറയുന്നത് ഒരു പാദരക്ഷ പോലെയാണ്, നിങ്ങൾക്ക് യോജിക്കുന്നത് നിങ്ങളെടുത്ത് ധരിക്കൂ, പക്ഷേ നിങ്ങൾ ധരിക്കുന്നത് ഞാനും ധരിക്കണമെന്ന് പറയരുത്. അതാണ് സഹിഷ്ണുത, അതാണ് ഖുർആൻ പറയുന്നില്ലേ, ലാ ഇക്രാഹ ഫിദ്ദീനി കദ്ദബയ്യന റുഷ്ദു മിൽ ഗൈ, മതകാര്യത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്ന രണ്ടാം അധ്യായത്തിൽ 252 വചനത്തിലൂടെയും, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതമെന്ന് 109 അധ്യായത്തിൽ 6 വചനത്തിലൂടെയും എല്ലാം ഖുർആൻ ഉണർത്തുന്നത് ഈ മതസ്വാതന്ത്ര്യമാണ്. നാം അത് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹിഷ്ണുതയെ സംബന്ധിച്ചുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാകണം.